ഹായ്, ഇറ്റ്സ് മീ ജിൽന. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ജിഞ്ചർ കോഫി വ്ളോഗ്. വരൂ ജോലിക്കാരൻ, ഭക്ഷണം കഴിക്കട്ടെ, കാത്തിരിക്കണം. അതാ ഈ വിളിക്കണത്. ഇന്നലെ നേരത്തെ വന്നല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി റെഡി ആയിട്ടുണ്ട്. ബീഫും കടലി. സൂര്യചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ബീഫ്, പിന്നെ അതിന്റെ കൂടെ എന്താ നോക്ക്. ചോറ്, കപ്പ പുഴുങ്ങിയത്, ബീഫും കടലിയും, ചമ്മന്തി, കാപ്പി. എന്തു വേണേ നീ? എവിടെ കിട്ടു ഇത്ര നല്ല ഭാര്യനെ? അയ്യോ, തിരികെ അതിങ്ങനെ ഏതൊരു ക്ലൈമറ്റിനും പ്രത്യേക ഒരു ഭംഗിയാണല്ലേ. മഴയായാലും വെയിലായാലും മഞ്ഞായാലും പുതിയൊരു വഴി, പുതിയൊരു നഗരം, പുതിയൊരു കണ്ടന്റ് വഴി പോണത്. നമ്മുടെ നാട്ടില് ഗൾഫ് പണിയോടത്ത് മാത്രം കാണും, ഇവിടെ എല്ലാം തന്നെയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പ്, എവിടെ നോക്കിയാലും ഒരു പാർക്കിന്റെ ഒരു ഫീലാ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലാവെൻഡർ ഫാം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. ഇന്ന് സാറ്റർഡേ ആയത് കാരണം കൊണ്ട് അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഒത്തിരി ഫാമിലീസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് അല്ലേ. എൻട്രൻസിലേക്ക് എത്തി നമ്മള്. അച്ചൂസിന് ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. നമുക്ക് രണ്ടുപേർക്ക് ടിക്കറ്റ് എടുത്തു. എത്ര? 30 New Zealand dollars ആയിട്ടാ. ഇതാണ് ലാവെൻഡർ ഫാം. കട്ട് ചെയ്ത എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും അത് നാശമായി പോവല്ലോ ചെയ്യണ അല്ലേ. ഇല്ല, കത്രിക ഇവിടെ വെച്ചിട്ട്. അപ്പോ നമ്മള് കണ്ട ലാവണ്ടർ ഉണ്ടല്ലോ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്, അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ അതും ഫ്രീ ആണ്. നമുക്ക് 2 bundles കട്ട് ചെയ്തെടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ ഇനി കാണാൻ പോകുന്നതെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നന്നായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു ഉണ്ടായി നിൽക്കണം നല്ല ഭംഗിയില്. മറ്റേതൊക്കെ കട്ട് ചെയ്തതൊക്കെ നാശമായി പോയി തുടങ്ങി. മീൻസ് അത്ര അധികം ഇല്ല. പക്ഷെ ഇനി കാണാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
ഒറിജിനൽ ഫാമാണ്. പിന്നെ എല്ലാവരും വരുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, ഹാറ്റ് എടുക്കുക, ഷൂസ് ഒക്കെ ഇട്ടിട്ട് വരിക കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട്, പിന്നെ നമ്മൾ നടക്കുന്നതൊക്കെ പുല്ലികോടെയാണ്, അപ്പോൾ കംഫർട്ട് ഷൂസൊക്കെ ഇടുന്നതായിരിക്കും. ഇങ്ങനെ ഒത്തിരി ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വണ്ടുകളുണ്ട് പക്ഷേ ഉള്ളിൽ നിങ്ങൾ ഇവിടെ വരുമ്പോ ഈ ഐസ്ക്രീം കടിച്ചു തിന്നണം, അതാണ് ഇതിന്റെ പ്രത്യേകത. നാട്ടിൽ എങ്ങനെയാ ഐസ്ക്രീം അലിഞ്ഞു പോവാണോ? നല്ല കാറ്റുണ്ട്. അച്ഛൻ്റെ വിഷമം, അച്ഛൻ എവിടെ പോയാലും പുതിയ വെറൈറ്റി സാധനങ്ങൾ മേടിക്കുക, എന്നിട്ട് അവ അവസാനം കഴിക്കില്ല. എന്തോ സാധനം നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ, എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കേക്ക്സ് ഒക്കെ കഴിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്, ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കാറ്റല്ലേ, ലാവണ്ടറിന്റെ മണമുള്ള കാറ്റ്. അതെന്താണെന്നറിയോ, നമുക്ക് ഇവര് രണ്ട് എൻവലപ്പ് തരും, അതുപോലെ തന്നെ ഒരു കത്രികയും തരും. നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ലാവണ്ടർ ഫ്ലവേഴ്സ് മുറിച്ചെടുക്കാം. രണ്ട് ബാഗിൽ ആ ഫ്ലവേഴ്സ് ഇവിടെ കൊടുത്ത് ഒന്നില്ലെങ്കിൽ ഫ്രഷ് ഓയിലായിട്ട് ഇവിടുന്ന് മേടിക്കാം. പൈസ ഒന്നുമില്ല, നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ അത് ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് ഫ്ലവർ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നവർ ഫുള്ള് ആ ഒരു ഫ്ലവർ കൊടുത്ത് ഓയിലാക്കി മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഫ്രഷായിട്ട് ഇങ്ങനെ ഓയിൽ ഉണ്ടാക്കുന്ന കാരണം കൊണ്ടേ ഇവിടെ വീശുന്ന കാറ്റിന് പോലും ലാവണ്ടറിന്റെ സ്മെല്ലാണ്. നല്ല ഓയിലിന്റെ സ്മെല്ലാട്ടോ. പിന്നെ എന്തൊക്കെയോ ഉണ്ടാവില്ല, എന്തൊരു ഗ്യാസ് ടെസ്റ്റ് ട്യൂബില്. അച്ഛൻ സോസ് ഗ്ലാസ്സിലാണോ ഒഴിച്ചിട്ട് വരണേ? ഗ്ലാസ്സിലാണോ സോസ് കൊടുത്തേ? വരൂ, നമുക്ക് പൂക്കൾ പറിക്കാൻ പോവാം. വില പണ്ടും കുത്തോന്ന എന്റെ പേടി. അവിടെ ഒന്നുമില്ല, വെട്ടി വെട്ടി ഒരു പരിപാടിയല്ല, അതും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെട്ടുന്നുണ്ട്, വെറുതെ കിട്ടുന്നതാണല്ലോ. നമുക്ക് ഒരു സ്ഥലത്ത് ഇവിടെ ഇരിക്കാം, എന്നിട്ട് പതുക്കെ അങ്ങ് വെട്ടിത്തുടങ്ങാം. വണ്ടുണ്ട് കണ്ട. ആരംഭിക്കലാമാ? ഇതിൽ തണ്ടോടും വെട്ടണം. ഒരു ഏരിയ ഒക്കെ ഫുള്ള് തീർന്നു വെട്ടി വെട്ടി, ഇനി ഈ അറ്റത്ത് മാത്രമേ ഉള്ളൂ. ഓയിലാക്കി തരണല്ലേ. പറ എങ്ങനെ തരണ്ടേ അപ്പ? ആ ഞാൻ എടുക്കട്ടെ, നീ കാണിച്ചോ, അവിടെ നിക്കടാ. അപ്പ അമ്മക്ക് തരണല്ലേ, അതാണ് അച്ഛന്റെ ആഗ്രഹം. അതെന്തിനാ അങ്ങനെ തരണേ? അതെന്തിനാ അങ്ങനെ തരണേ? അതാണോ സ്നേഹം? മുട്ടുകുത്തിട്ട് പ്രപ്പോസ് ചെയ്യണ പോലെ അല്ലേ? അച്ഛസ് വെട്ടിക്കോ, ആ വലുതുകൾ നോക്കി വിട്ട്, ചെറുതുകൾ വെട്ടിട്ട് കാര്യമില്ല, അത് വലുതായി വരുന്നുള്ളൂ. ഒരുമിച്ച് പിടിച്ചു വിട്ടല്ലേ, ആ വലുതുകൾ മാത്രം വെട്ടിയെടുക്ക്. കൊറച്ച് തണ്ടോട് കൂടി, ആ അങ്ങനെ കയ്യിൽ പിടിക്കുക. രണ്ട് മൂന്നെണ്ണം വെട്ടിട്ടായി. ആ മതി മതി, ആ ഈ ആ കത്രികടമേത്തോടെ വിഴിക്കാവ് കാണിക്കണം. നോക്കിയ ദൈവമേ. അങ്ങനെ നമ്മള് രണ്ട് കവറ് നിറച്ച് ഫ്ലവേഴ്സ് പറിച്ചു,
ഓയിലാക്കാൻ ചെന്നപ്പോഴേ അവര് 1 hour വെയിറ്റിംഗ് ടൈം പറഞ്ഞത്. നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴേ വിശന്ന് തുടങ്ങി. അപ്പൊ നമ്മള് പോവാണ് കേട്ടോ അവിടെ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. പക്ഷെ അവർ ഓൾറെഡി അത് ക്ലോസ് ചെയ്തു. പക്ഷേ നമ്മൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഇരുന്ന് കഴിക്കാൻ പറ്റില്ല ക്ലോസ് ആയ കാരണം കൊണ്ട്, അതുകൊണ്ട് അവർ ടേക്ക് അവേ നമുക്ക് തന്നു വിടാന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഭയ്യാ, താങ്ക് യു. നല്ലൊരു റെസ്റ്റോറൻറ്റാട്ടോ, നല്ല സർവീസാണ്. എല്ലാവരും ഈ വഴിയിൽ നിന്ന് വരുമ്പോൾ കയറി ട്രൈ ചെയ്ത് നോക്കാം.